Can you stop doing that, please? Can you stop doing that? No, can you stop doing that? Alda zippu thornittu kore nere aal ivadatha korchu paniyippikkunnathu. Are you okay? Is everything okay with you? Hey, is your zip open? No, it's not. It's not. Are you sure it's not? Are you sure? Is zip was open? It's not there right now. Is the zip open? Zip open. He was open. I just wanted to know if his zip was open. Zip open. His ship was outside. നിങ്ങൾ കണ്ടില്ലേ, അതായത് സ്ത്രീ സുരക്ഷിത കേരളത്തില് പട്ടാപകല് ഒരു പെൺകുട്ടിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ലൈംഗിക അതിക്രമമാണ് നമ്മൾ ഈ കണ്ടിട്ടുള്ളത്. ഈ നന്ദിത എന്ന പെൺകുട്ടിയുടെ കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ കാരണമാണ് നമ്മളെല്ലാവരും തന്നെ ഈ വിഷയം അറിഞ്ഞിട്ടുള്ളതും ആ ക്രിമിനലിനെ നമ്മളെല്ലാവരും ഇനി മുന്നോട്ടും തിരിച്ചറിയുകയും ചെയ്യുന്നത്. കോഴിക്കോട് കുറ്റ്യാടി സ്വദേശിയായിട്ടുള്ള സവാദി എന്ന ഈ വൃത്തികെട്ടവൻ ഈ വാർത്തയൊക്കെ വന്ന സമയം മുതൽ ഞാൻ ആദ്യമേ തന്നെ കരുതിയിരുന്നു ഇതാദ്യത്തേതല്ല ഒരു പെൺകുട്ടിയുടെ അടുത്തിരുന്നിട്ട് സ്വയംഭോഗം ചെയ്യുക എന്നത്. വളരെ ധൈര്യത്തിൽ ഇത് ചെയ്യണമെങ്കിൽ ഇതിനു മുമ്പും ഇതിന് സമാനമായിട്ട് ഈ വൃത്തികെട്ടവൻ ചെയ്തിട്ടുണ്ട് എന്ന് പിന്നീടുള്ള വാർത്താ ഇന്റർവ്യൂകളിലൂടെ ഈ നന്ദിത തന്നെ പറയുന്നതെന്ന് കേട്ടു നോക്കൂ. വീഡിയോ ഇട്ട് കഴിഞ്ഞിട്ട് ഐ ഹാഡ് 5 വിമൺ ടെക്സ്റ്റ് മീ, സെൻഡ് മീ വോയിസ് മെസ്സേജസ് ഇൻ എ വെരി ബ്രോക്കൺ രീതിയിൽ, ദറ്റ് ദ സെയിം ഗൈ ഹാസ് ഡൺ ഡിഫറൻഷിയേറ്റ് ടു ദം ബസ്സിൽ വെച്ചിട്ട്. ആൻഡ് ഹി ഹാസ് ഹിസ് റൂട്ട് ഇവിടെ തൃശ്ശൂർ ടു ഈ ഒരു എറണാകുളം. ഈ ഒരു റൂട്ട് പോകുന്ന എല്ല തൃശ്ശൂരിൽ നിന്ന് കയറും, ഇടയ്ക്ക് അങ്കമാലിയിൽ നിന്ന് കയറുന്നുണ്ട്. There has been 5 messages in my phone of women that the same guy has done this in my letter. So, sthiram, orappayin. നിങ്ങൾ കേട്ടില്ലേ, അഞ്ചോളം സ്ത്രീകൾക്ക് സമാനമായ സംഭവം നടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് മെസ്സേജ് അയച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, പറയാത്ത എത്രത്തോളം സ്ത്രീകൾ ഈ വൃത്തികെട്ടവനിൽ നിന്ന് ഇതുപോലെയുള്ള ദുരനുഭവം വന്നിട്ടുണ്ടാവും. ഈ വൃത്തികെട്ടവൻ ഇത് തന്നെയാണ് പരിപാടി, സ്ഥിരമായിട്ട് ഇതുപോലെ ബസ്സിൽ യാത്ര ചെയ്യാൻ കയറിയിട്ട് സ്ത്രീകളെ ലൈംഗികമായിട്ട് ആക്രമിക്കൽ തന്നെയാണ് എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പെൺകുട്ടി, നന്ദിത എന്ന പെൺകുട്ടി വളരെ ശക്തമായിട്ട് പ്രതിഷേധിച്ചത് അവൾക്ക് വേണ്ടിയിട്ടാണ് ശക്തമായ നിലപാടെടുത്തത് എങ്കിലും മറ്റനേകം സ്ത്രീകൾക്ക് ഇതുപോലെയുള്ള പല സന്ദർഭങ്ങളിലും ഒന്ന് ഒച്ച വെച്ച് പ്രതിഷേധിക്കാൻ പോലും സാധിക്കാത്ത 10,000-ക്കണക്കിന് സ്ത്രീകൾക്ക് പ്രചോദനം തന്നെയാണ് ഇതുപോലെ ശക്തമായി പ്രതിഷേധിച്ച നന്ദിത എന്ന പെൺകുട്ടി. അതേപോലെ തന്നെ ആ ബസ്സിലെ കണ്ടക്ടറും ഡ്രൈവറും അതുപോലെ തന്നെ അവർക്കൊപ്പം നിന്ന ഒരു ലോ സ്റ്റുഡൻ്റായിട്ടുള്ള പെൺകുട്ടിയും ഇവർക്കെല്ലാവർക്കും തന്നെ ഇതുപോലെ ശക്തമായി പ്രതിഷേധിച്ചതിന് ഹൃദയത്തിൽ നിന്ന് അഭിനന്ദനങ്ങൾ നേരുന്നു.